ഹലോ ഫ്രണ്ട്സ്, എൽ ടി സി ട്രിക്സ് ആൻഡ് ടിപ്പിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമ്പർ 1 ഉത്തരമായി വരുന്ന ഒന്നല്ല രണ്ടല്ല 11 ചോദ്യങ്ങൾ പഠിക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ 11 ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മഹാത്മാഗാന്ധി എത്ര തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആയിട്ടുണ്ട്? മഹാത്മാഗാന്ധി എത്ര വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്? സൗരയുദ്ധത്തിലെ ഗ്രഹങ്ങളിൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന എത്ര ഗ്രഹങ്ങളുണ്ട്? എത്ര മലയാളികൾ ഇന്ത്യയുടെ രാഷ്ട്രപതി പദം വഹിച്ചിട്ടുണ്ട്? എത്ര മലയാളികൾ ലോക്സഭയിലെ അംഗീകൃത പ്രതിപക്ഷ നേതാവായി ഇരുന്നിട്ടുണ്ട്? എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച എത്രാമത്തെ വ്യക്തിയാണ് ശൂരനാട് കുഞ്ഞൻപിള്ള? ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ റഷ്യയുടെ സ്ഥാനം എത്ര? എത്രാമത്തെ സിഖ് ഗുരുവാണ് ഗുരു നാനാക്ക്? ഇന്ത്യയിലെ സംസ്ഥാന ജനസംഖ്യയിൽ ഉത്തർപ്രദേശിൻ്റെ സ്ഥാനം? ആർട്ടിക്കിൾ 31A ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് നിലവിൽ വന്നത്? ജൈനമതം രണ്ടായി പിരിഞ്ഞ സമ്മേളനം? എല്ലാത്തിൻ്റെയും ഉത്തരം 1. മഹാത്മാഗാന്ധി ഒരു തവണ മാത്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ളത്. 1924 ബൽഗാം സമ്മേളനത്തിൽ വെച്ച്. ഗാന്ധിജി ഒരു പ്രാവശ്യം മാത്രമേ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ളൂ. 1931. സൗരയുദ്ധത്തിലെ ഗ്രഹങ്ങളിൽ കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഒരേ ഒരു ഗ്രഹം മാത്രമേ ഉള്ളൂ, അത് ശുക്രനാണ്. രാഷ്ട്രപതി പദം അലങ്കരിച്ച ഏക മലയാളി കെ.ആർ. നാരായണൻ. ലോക്സഭയിലെ അംഗീകൃത പ്രതിപക്ഷ നേതാവായ ഒരേ ഒരു മലയാളി സി.എം. സ്റ്റീഫൻ. എ.കെ.ജി. പ്രതിപക്ഷ നേതാവായിരുന്നുവെങ്കിലും അംഗീകൃത പ്രതിപക്ഷ നേതാവായിരുന്നില്ല. പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ശൂരനാട് കുഞ്ഞൻപിള്ള. 1993. വലിപ്പത്തിൽ ഒന്നാം സ്ഥാനമാണ് റഷ്യയ്ക്ക്. ഒന്നാമത്തെ സിഖ് ഗുരുവാണ് ഗുരു നാനാക്ക്. ഇന്ത്യയിൽ ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനം ഉത്തർപ്രദേശിനാണ്. ഒന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ആർട്ടിക്കിൾ 31A നിലവിൽ വന്നത്. BC 310 പാടലീപുത്രത്തിൽ വെച്ച് നടന്ന ഒന്നാം ജൈനമത സമ്മേളനത്തിൽ വെച്ചാണ് ജൈനമതം രണ്ടായി പിരിഞ്ഞത്. അടുത്ത വീഡിയോയിൽ രണ്ടുത്തരമായി വരുന്ന 12 ചോദ്യങ്ങളുമായി ഞാൻ വരും. ആ വീഡിയോ മിസ് ചെയ്യാതിരിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching.